യാത്രക്കാരുടെ ട്രെയിനിന്റെ ട്രെയിൻ നമ്പർ 2 2. ട്രെയിനിന്റെ മുകളിനൊപ്പം താളത്തിലൊരു കരച്ചിൽ. ഏത് ടി ടി ആർ വന്നാലും കുലുക്കമില്ലാത്തൊരു പുള്ളിക്കാരൻ. ടിക്കറ്റ് എടുത്ത ഇരുകാലികൾക്കിടയിൽ സർട്ടിഫിക്കറ്റിന്റെ ജാടയുമായി ഒരു മീശമാർജാരൻ. ഐശ്വര്യയ്ക്ക് ചുട്ടാപ്പിയെ പിരിയാൻ വയ്യ, ഒറ്റയ്ക്കിരിക്കാൻ ചുട്ടാപ്പിക്കും. പിന്നെ ഒന്നും ആലോചിച്ചില്ല, അഡ്വക്കേറ്റ് ഐശ്വര്യയുടെ വൈദഗ്ധ്യത്തിൽ ചുട്ടാപ്പിയുടെ യാത്രയ്ക്കും നിയമത്തിൻ്റെ പരിരക്ഷ. കൊച്ചിയിലെ ജോലി സ്ഥലത്ത് നിന്ന് കോട്ടയത്തെ വീട്ടിലേക്കും തിരിച്ചും തീവണ്ടിയിൽ യാത്ര. വളർത്തുമൃഗങ്ങളുമായുള്ള യാത്ര ഐശ്വര്യയ്ക്ക് പതിവാണ്. സ്ഥിരയാത്രക്കാരന്റെ പരിചയവുമായി ഐശ്വര്യയോട് ചേർന്ന് കാഴ്ചകൾ കണ്ട് ചുട്ടാപ്പിയും യാത്ര തുടരുന്നു. ആദിത്യനോമൻകുട്ടൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ആദിത്യ തരണം ചേരുകയാണ്. ആദിത്യ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. എങ്ങനെയുണ്ട്, എന്താ പുതുവർഷത്തെ പരിപാടിയൊക്കെ? പരിപാടിയൊക്കെ കളറാണ്, കളറാക്കണം. ഓക്കെ, ആദിത്യ, ആദിത്യന്റെ റിപ്പോർട്ട് കണ്ടു, ചുട്ടാപ്പിയുടെ ട്രെയിൻ യാത്ര. ഭാഗ്യം ചെയ്ത പൂച്ചയാണല്ലേ ചുട്ടാപ്പി. ഇപ്പൊ എങ്ങനെയാണ്, ആദിത്യൻ വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് പോകുന്ന സമയത്താണോ, ഏത് ട്രെയിനിലാണ് ഈ കാഴ്ച കണ്ടത്? ഇപ്പൊ ചുട്ടാപ്പിയെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. തിരിച്ചു പോകുമ്പോഴാണ് ഞാൻ കണ്ടത്. അതായത് കോട്ടയത്തെ വീട്ടിൽ നിന്ന് ഈ കൊച്ചിയിലേക്ക് തിരിച്ചു വരുന്ന വഴിക്കാണ് ഞാൻ കണ്ടത്. ഞാൻ കോട്ടയത്ത് റിപ്പോർട്ടിങ്ങിനായി പോയിരുന്നു 2-3 ദിവസം. അവിടെ നിന്ന് തിരിച്ച് ഞാൻ കൊച്ചിയിലേക്ക് മടങ്ങുമ്പോഴാണ് ഈ യാത്ര കണ്ടത്, ചുട്ടാപ്പി മൊത്തമുള്ള ഐശ്വര്യയുടെ യാത്ര കണ്ടത്. ആദ്യം ഒരു ചെറിയ മൂളലാണ് കേട്ടത് പൂച്ചയുടെ. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ എല്ലാവരും റീൽസ് കാണലാണല്ലോ പതിവ്, നമ്മളെല്ലാവരും. അപ്പോൾ മൊബൈലിൽ റീൽസ് കാണുന്നതായിരിക്കും എന്ന് കരുതി ഞാൻ ആദ്യം അടുത്തിരുന്ന 1-2 മൊബൈലുകളിൽ ശ്രദ്ധിച്ചു. അപ്പം ഇത് മൊബൈലിൽ നിന്നല്ല, വളരെ തൊട്ടടുത്ത് ഒരു പൂച്ച കരയുന്നതുപോലെ തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ സ്റ്റേഷനിലെങ്ങാനും ഓടി കളിക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോഴാണ് ഈ ഒരു ചില്ല് ബാഗിനകത്ത് ഇദ്ദേഹം ഇങ്ങനെ വരുന്നത് കാണുന്നത്. അങ്ങനെ ഇദ്ദേഹം അവിടെ കൊണ്ടിരുന്നു. അപ്പോൾ തന്നെ എല്ലാവരും ശ്രദ്ധിച്ചു, ഒരുപാട് പേര് കമ്പാർട്ട്മെൻറ്റിലുള്ളവർ വന്ന് നോക്കി ആരാണ് ഈ വന്നത്, പുതിയ അതിഥിയെ കാണാനെത്തി. അപ്പോഴാണ് ഈ ഐശ്വര്യ ഇതിൻ്റെ നിയമപരമായ സാധ്യത നമ്മോട് പങ്കുവയ്ക്കുന്നത്. അതായത് ഇതിനു മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട്, കൃത്യമായി തത്സമയ റിപ്പോർട്ടിൽ തന്നെ ജയ്പൂരോ എവിടെയോ ജാർഖണ്ഡിലോ എനിക്ക് കൃത്യമായി ഓർമ്മയില്ല, ഒരു അമ്മ ഒരു ആടിന് ടിക്കറ്റ് എടുത്ത് ആ ടിക്കറ്റ് ടി ടി ആറിനെ കാണിക്കുന്ന ഒരു നിഷ്കളങ്കമായ ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ തന്നെ ലൈവ് കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട്, നമ്മളുടെ തിരുവനന്തപുരത്താണ് കൊടുത്തത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വാർത്ത, അപ്പോൾ ഇതിൻ്റെ അത് അത് ഒരു സാധാരണ ടിക്കറ്റാണ് ആ അമ്മ എടുത്തത്. ഇന്ന് പക്ഷേ അതിൻ്റെ നിയമപരമായ സാധ്യതയാണ് അഭിഭാഷക കൂടിയായ നമ്മുടെ ഐശ്വര്യ പറഞ്ഞു തരുന്നത്. അതായത് നമ്മൾ പാഴ്സൽ ഓഫീസിൽ പോവുക, നമ്മുടെ വളർത്തുമൃഗമുണ്ട്, അതിൻ്റെ വെയിറ്റ് സഹിതം അളന്ന് അതിൻ്റെ ടിക്കറ്റും സർട്ടിഫിക്കറ്റും എടുക്കുക, നമ്മുടെ വാക്സിനേഷൻ, നമുക്കതിൻ്റെ ഉടമസ്ഥത ഇതെല്ലാം കാണിച്ചതിന് ശേഷം നമുക്കതിനെ കൊണ്ടുപോകാം. ഇതുപോലെ ഒരു കേജ് ബാഗിനകത്ത് നമുക്ക് കൊണ്ടുപോകുന്നതാണ്, അതിന് പ്രത്യേകം സജ്ജീകരിച്ച ബാഗാണ്, അത് നമുക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ അത് ഒരു ബോധവൽക്കരണം കൂടിയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു അറിവ് കൊടുക്കലും കൂടിയാണ്. നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്കാക്കി പോകുന്ന മൃഗങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പേരില്ലാത്ത കുടുംബമൊക്കെ ആണെങ്കിൽ അതിനെ നോക്കാൻ ആളില്ലെങ്കിൽ അത് അവിടെ വീട്ടിൽ ഒറ്റയ്ക്കായി പോകേണ്ട ഒരു സ്ഥിതി വരുന്നില്ല. നമുക്ക് യാത്രയ്ക്കൊപ്പം അവരെ കൊണ്ടുപോകും. അതോടൊപ്പം തന്നെ യാത്ര അവർക്കും വലിയൊരു അനുഭവമാണ്, ചുട്ടാപ്പി കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്യുകയാണ്. ചുട്ടാപ്പി മാത്രമല്ല, ഒരുപാട് മൃഗങ്ങളെ സ്നേഹിക്കുന്ന ഒരു ആളാണ് ഐശ്വര്യ. അതുമാത്രമല്ല, ചുട്ടാപ്പി ഒരു റെസ്ക്യൂ ആണ്. ചുട്ടാപ്പിയെ വഴിയരികിൽ നിന്ന് കിട്ടിയതാണ്, ആരോ ഉപേക്ഷിച്ച് അവശ നിലയിൽ കിട്ടിയതാണ്. ആ ചുട്ടാപ്പി വീണ്ടും അവൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് യാത്രകളൊക്കെ ചെയ്ത് ആ ജീവിതം ആസ്വദിക്കുകയാണ്, ഇണങ്ങി വളരെ സ്നേഹത്തോടെ മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ചുട്ടാപ്പി പോലെ തന്നെ ഒരുപാട് പൂച്ചകളെയും പട്ടികളെയും ഒക്കെ ഐശ്വര്യ റെസ്ക്യൂ ചെയ്ത് ഇതുപോലെ സ്വന്തം ജീവിതത്തിൻ്റെ ഭാഗമായി തിരക്കുകൾക്കിടയിലും കൊണ്ടു നടക്കുകയാണ്. ശരി, ഓക്കെ ആദിത്യ. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടും ഈ ചുട്ടാപ്പിയുടെ യാത്ര. ചുട്ടാപ്പിയെ പോലെ ഒരുപാട് ആളുകൾ സ്നേഹിക്കുന്ന അരുമയായ മൃഗങ്ങൾ ഉണ്ടാകും. അപ്പോൾ അവയൊക്കെ മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെ കൊണ്ടുപോകാം എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടത്. ഓക്കെ ആദിത്യ.